ഞാൻ സവിത ആനന്ദ്. IBC IV 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ആർജവമുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല പൊന്നാനിയിൽ ജനവിധി തേടണമെന്ന് സ്പീക്കർ വെല്ലുവിളിച്ചു. പൊന്നാനിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. പൊന്നാനിയിലെ ഐശ്വര്യ കേരളയാത്രയിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നടത്തിയ പരാമർശമാണ് സ്പീക്കറെ ചൊടിപ്പിച്ചത്. പൊന്നാനിയിലെത്തിയിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സ്പീക്കർ പറഞ്ഞു. ചെന്നിത്തലയുമായി ഒളിമറ യുദ്ധമോ പുകമറ യുദ്ധമോ അല്ല നടത്തിയത്. നിയമസഭയിൽ ചോദിച്ച കാര്യങ്ങൾക്ക് എല്ലാം മറുപടി നൽകിയതാണ്. സ്പീക്കർ പദവിയുടെ പരിമിതി ദൗർബല്യമായി കാണരുത്. ആയുധമില്ലാത്ത ഒരാളുടെ അടുത്ത് ആയുധം കൊണ്ട് പോരാട്ടത്തിന് വരുന്ന തന്ത്രമാണ് ചെന്നിത്തല പയറ്റുന്നത്. ചെന്നിത്തലയ്ക്കെതിരെ കേസെടുത്തതിലുള്ള പകപോക്കലാണ് തനിക്കെതിരെ ഇപ്പോൾ നടക്കുന്നതെന്നും ശ്രീരാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. PSC ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും ജോലി ലഭിക്കുന്നില്ലെന്നാരോപിച്ച് 2 ഉദ്യോഗാർത്ഥികൾ മണ്ണെണ്ണൊഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. പോലീസ് ഇടപെട്ട് മണ്ണെണ്ണ ക്യാൻ പിടിച്ചുമാറ്റുകയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പിൻവാതിൽ നിയമനങ്ങൾ ഉണ്ടായിരുന്നതായി തുറന്നു സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജനങ്ങൾ തിരസ്കരിച്ചതിന് പിന്നിൽ പിൻവാതിൽ നിയമനങ്ങൾ അടക്കമുള്ളവ കാരണമായി, താൻ അടക്കമുള്ള മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിലെ വീഴ്ചയും കാരണമായിട്ടുണ്ടാകാമെന്നും ചെന്നിത്തല പാലക്കാട്ട് പറഞ്ഞു. തൊഴിൽ തട്ടിപ്പ് കേസിൽ പ്രതി സരിത എസ് നായർക്ക് കുരുക്കായി ശബ്ദരേഖ. ആരോഗ്യ കേരളം പദ്ധതിയിൽ 4 പേർക്ക് ജോലി നൽകിയെന്ന് പരാതിക്കാരനുമായുള്ള സംഭാഷണത്തിൽ സരിത പറയുന്നു. പിൻവാതിൽ നിയമനത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും പങ്കെന്നും സരിതയുടെ ശബ്ദരേഖ. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ രോഗമുക്തനായി. കോവിഡ് ന്യൂമോണിയ കാരണം അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്ന MV ജയരാജൻ ആരോഗ്യം ഏറെക്കുറെ പൂർണ്ണമായും വീണ്ടെടുത്തതായി മെഡിക്കൽ ബോർഡ് അറിയിച്ചു. ജയരാജനെ ചൊവ്വാഴ്ച രാവിലത്തെ പരിശോധന കൂടി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്തതിനു ശേഷവും 1 മാസത്തെ വിശ്രമവും നിർദ്ദേശിക്കപ്പെടുന്ന തുടർ ചികിത്സയും കർശനമായി പാലിക്കണമെന്നും സന്ദർശകരെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചു. KSRTC ബസ് മോഷ്ടിച്ചു കടത്തി. കൊല്ലം കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്നാണ് KSRTC ബസ് മോഷണം പോയത്. KL 15 7508 നമ്പർ വേണാട് ബസ്സാണ് മോഷ്ടിക്കപ്പെട്ടത്. ഡിപ്പോ അധികൃതർ പോലീസിൽ പരാതി നൽകി. ഡിപ്പോയ്ക്ക് സമീപം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ നിന്നാണ് മോഷണം പോയത്. കേന്ദ്ര സർക്കാരിന്റെ വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് പൂർണ്ണ പിന്തുണ നൽകി നടി പാർവതി. ഇപ്പോഴത്തെ കാർഷിക നിയമം മാറ്റണമെന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും പാർവതി പറഞ്ഞു. കങ്കണ അടക്കമുള്ള ബോളിവുഡിലെ താരങ്ങൾക്കെതിരെയും പാർവതി വിമർശനം ഉന്നയിച്ചു. ഒരു ഗുണവും നന്മയുമില്ലാത്ത പ്രവൃത്തികളാണ് ട്വിറ്ററിലൂടെ ചിലർ ചെയ്യുന്നതെന്നും അതിനെ വേണം നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കാനെന്നും പാർവതി പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യസഭയിൽ നന്ദി പ്രമേയത്തിന് മറുപടി പറയവെയാണ് ഗുലാം നബി ആസാദിനോട് ബഹുമാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. സഭയിൽ ഒരിക്കലും മോശം വാക്കുകൾ ഉപയോഗിക്കാത്ത മാന്യമായി സംസാരിക്കുന്ന വ്യക്തിയാണ് ഗുലാം നബി ആസാദ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്രയിൽ BJP നേതാവിനെ കരിയോയിൽ കുളിപ്പിച്ച് സാരി ഉടുപ്പിച്ച് ശിവസേന പ്രവർത്തകർ. സോലാപൂരിലാണ് സംഭവം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന തലവനുമായ ഉദ്ധവ് താക്കറെയെ വിമർശിച്ചതിനാണ് BJP നേതാവിനെ ആക്രമിച്ചതെന്ന് വാർത്താ ഏജൻസിയായ NIA റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങളിലൂടെ ഭരണഘടനാ സംവിധാനം താറുമാറായെന്ന് ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. പരാതിക്കാരനെതിരെ പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയതിനു പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും കോടതി അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു. മലയാള സിനിമ സഹസംവിധായകൻ R. രാഹുലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരടിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിലാണ് കണ്ടെത്തിയത്. ആലപ്പുഴ തുമ്പോളി സ്വദേശിയാണ് രാഹുൽ. ഭ്രമം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കൊച്ചിയിലെത്തിയതായിരുന്നു. ഹോട്ടൽ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് മരട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്കൂളുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നു. മലപ്പുറത്തെ 2 സ്കൂളുകളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും കൂട്ടത്തോടെ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടപടി. കുട്ടികൾ തമ്മിൽ ഇടകലരാൻ അനുവദിക്കരുത്. അധ്യാപകർ ഇക്കാര്യം നിരീക്ഷിക്കണം.
കോവിഡ് പരിശോധനാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അറിയിച്ചു. കഴിവതും ഒരു ബെഞ്ചിൽ ഒരു കുട്ടിയെന്ന നിർദ്ദേശം പാലിക്കണമെന്നും കർശനമായ നിർദ്ദേശം ഉടൻ നൽകുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 3,742 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 16 മരണങ്ങൾ കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 3,883. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 72 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3,379 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 264 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇടതു സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ MSF കലക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തിലെ സർക്കാർ തസ്തികകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും ജോലി ലഭിക്കാൻ വേണ്ട യോഗ്യത ഇടതുപക്ഷ നേതാക്കളുടെ ബന്ധുക്കളാവുക എന്നത് മാത്രമായി മാറിയെന്ന് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ. ആയിരക്കണക്കിന് യുവാക്കളുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ പിണറായി സർക്കാർ ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരിൽ വെന്ത് വെണ്ണീറാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MG യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി. രണ്ടാമത് ചോദ്യം ചോദിച്ച വിദ്യാർത്ഥിയോട് ഇനി ചോദ്യം വേണ്ടെന്ന് പിണറായി വിലക്കി. പരിപാടി അവസാനിപ്പിച്ച് നന്ദി പറഞ്ഞതിനു ശേഷം ചോദ്യം ചോദിച്ചതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ബാലുശ്ശേരിയിൽ മത്സരിക്കാൻ ഇനി പാർട്ടി തീരുമാനമെടുത്താൽ മാത്രം മതിയെന്ന് നടൻ ധർമജൻ. തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസിൽ അസ്വസ്ഥതയുണ്ടോ എന്നറിയില്ല. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനായി ബാലുശ്ശേരിയിലെത്തിയപ്പോഴാണ് ധർമജന്റെ പ്രതികരണം. കലാകാരന്മാരിൽ ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയുന്ന വളരെ കുറച്ച് പേരേയുള്ളൂ. കോൺഗ്രസ് ആകുന്നത് എന്തോ തെറ്റാണെന്ന് കരുതുന്നതുപോലെ തോന്നിയിട്ടുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നാണ് ധർമജൻ നേരത്തെയും പറഞ്ഞത്. ഈജിപ്തിൽ പട്ടാള ഭരണകൂടം തടവിലാക്കിയ അൽ ജസീറ റിപ്പോർട്ടർ മഹമ്മൂദ് ഹുസൈനെ മോചിപ്പിച്ചു. 4 വർഷത്തിലേറെ തടങ്കലിൽ കഴിഞ്ഞ ശേഷമാണ് മോചനം. ഔപചാരിക കുറ്റം ചുമത്തുകയോ വിചാരണ നടത്തുകയോ ചെയ്യാതെയായിരുന്നു പത്രപ്രവർത്തകന്റെ തടവ്. 2016 ഡിസംബറിലാണ് ഈജിപ്ഷ്യൻ പൗരനും അൽ ജസീറ റിപ്പോർട്ടറുമായ മഹമ്മൂദ് ഹുസൈനെ സൈന്യം തടവിലാക്കിയത്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു നടപടി. എന്നാൽ ആരോപണങ്ങൾ മെഹമ്മൂദ് ഹുസൈനും അൽ ജസീറയും ശക്തമായി നിഷേധിച്ചു. കേരളത്തിലെ ഏക പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗായ കേരള പ്രീമിയർ ലീഗ് മാർച്ചിൽ എറണാകുളത്തും മലപ്പുറത്തും ആരംഭിക്കും. 2 പൂളുകളായാണ് മത്സരം. ഒരു പൂൾ കൊച്ചി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലും 2-ാമത്തെ പൂൾ മലപ്പുറത്തും നടക്കും. നിലവിലെ ചാമ്പ്യന്മാരായ കേരള ബ്ലാസ്റ്റേഴ്സിനു പുറമെ റണ്ണറപ്പ് ഗോകുലം കേരള FC, കേരള യുണൈറ്റഡ് FC, ലൂക്ക സോക്കർ ക്ലബ്ബ്, MA കോളേജ്, കോവളം FC, FC കേരള, ഗോൾഡൻ ത്രെഡ് FC, സാറ്റ് ക്ലബ്ബ്, ബാസ്കോ ക്ലബ്ബുകൾക്ക് പുറമെ കേരള പോലീസും KCBയും ഉൾപ്പെടെ 12 ടീമുകൾ മത്സരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.